കേരള മുസ്ലിം ജമാഅത്ത് ഫെഡറേഷൻ ചിറയൻകീഴ് താലൂക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നബിദിന സന്ദേശ റാലിയും മാനവമൈത്രി നബിദിന സമ്മേളനവും സംഘടിപ്പിച്ചു. സമ്മേളനത്തിന്റെ ഉദ്ഘാടനം എം പി കെ മുരളീധരൻ നിർവഹിച്ചു. നബി തിരുമേനി പറഞ്ഞിട്ടുള്ളത്, നിന്റെ അയൽക്കാരൻ പട്ടിണി കിടക്കുമ്പോൾ നീ വയറു നിറച്ച് ആഹാരം കഴിക്കുന്ന തെറ്റാണ്. അതായത് നിന്റെ ഭക്ഷണത്തിൻ്റെ ഒരു പങ്ക് ഭക്ഷണം കഴിക്കാൻ കഴിയാത്ത നിന്റെ അയൽക്കാരൻ നൽകണം എന്നാണ് തിരുമേനി സൂചിപ്പിച്ചത്. അല്ലാതെ അടുത്ത വീട്ടുകാരൻ സ്വന്തം മതത്തിലുള്ളവർ ആണെങ്കിൽ കൊടുക്കണം എന്നല്ല പറഞ്ഞത്. ആരാണോ അയൽക്കത്ത് താമസിക്കുന്നത്, ആ വ്യക്തി ആ കുടുംബം പട്ടിണി കിടക്കുകയാണെങ്കിൽ അവർക്ക് ഭക്ഷണം കൊടുത്തതിന് ശേഷം മാത്രമേ നീ കഴിക്കാവൂ എന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ യേശുദേവൻ പറഞ്ഞത്, നിന്നെ പോലെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കണം. ഇതിന് സമാനമായിട്ടുള്ള ചിന്താഗതികളാണ് എല്ലാ മതത്തിലുണ്ടായത്. ഇപ്പം രാമായണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഭാഗം, ശ്രീരാമൻ സീതയോടൊപ്പം വനത്തിൽ പോകാൻ തയ്യാറെടുത്ത് നിൽക്കുമ്പോൾ അവരെ അനുഗമിക്കാൻ തയ്യാറായ ലക്ഷ്മണനോട് ലക്ഷ്മണൻ്റെ അമ്മ സുമിത്ര പറയുന്നൊരു ഒരു വാചകമാണ്. അതാണ് രാമായണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാചകം എന്ന് പറയും. അതായത് ലക്ഷ്മണനോട് പറഞ്ഞത്, ശ്രീരാമൻ എവിടെയുണ്ടോ അവിടെ നീ അയോധ്യയായി കാണും. നീ ശ്രീരാമനെ നിന്റെ പിതാവായിട്ടുള്ള ദശരഥനായി നീ കണക്കാക്കണം, സീതയെ ഞാനായി നീ കണക്കാക്കണം. അതല്ലാതെ ഇന്ന പോയിന്റിലാണ് ശ്രീരാമൻ എന്നല്ല രാമായണത്തിൽ പറഞ്ഞിട്ടുള്ളത്. അവിടെ ചിലരൊക്കെ കാലങ്ങളിൽ ഇന്ന സ്ഥലത്ത് തന്നെ പ്രത്യേക സ്ഥലം വേണമെന്നാണ് പറയുന്നത്. രാമായണത്തിൽ അങ്ങനെയല്ല പറഞ്ഞത്. അപ്പോൾ രാമായണത്തിലൊരു പ്രധാന ഭാഗതാണ്. അതായത് സുമിത്ര ലക്ഷ്മണൻ നൽകുന്ന ഉപദേശമാണ് രാമായണത്തിലെ പ്രധാന ഭാഗമെങ്കിൽ അത് ഉൾക്കൊള്ളാൻ പോലും ചിലരൊന്നും തയ്യാറാകുന്നില്ല. അപ്പം ഞാൻ സൂചിപ്പിച്ച മറ്റൊന്നുമല്ല, എല്ലാ മതങ്ങളിലും നൽകുന്ന ഈ സന്ദേശം പ്രാവർത്തികമാക്കിയാൽ നമ്മുടെ സമൂഹത്തിൽ സംഘർഷം ഉണ്ടാവില്ല. അതേ മതഗ്രന്ഥങ്ങൾ നമ്മൾ പിന്തുടർന്നാൽ അവിടെ ശാന്തി ഉണ്ടാകും, സമാധാനം ഉണ്ടാകും. അതല്ലാതെ ജാതിയുടെയും പേരിൽ സംഘർഷം ഉണ്ടാക്കുക, ചോരപ്പഴം ഒഴുക്കുക, പിഞ്ചു കുഞ്ഞുങ്ങളെ കൊല്ലുക, ഇതൊന്നും ദൈവത്തിൻ്റെ മുമ്പിൽ അവസാനം നമ്മൾ ചെല്ലുമ്പോൾ ആ സന്നിധിയിൽ നമ്മുടെ തെറ്റുകൾ വിചാരണ ചെയ്യപ്പെടും. അതാണ് എല്ലാ മതഗ്രന്ഥങ്ങളും പറഞ്ഞിട്ടുള്ളത്. ആറ്റിങ്ങൽ എം പി അടൂർ പ്രകാശ് ചാത്തമ്പറയിൽ നിന്നും ആരംഭിച്ച നബിദിന സന്ദേശ ഘോഷയാത്ര ഫ്ലാഗ് ഓഫ് ചെയ്തു. നബി തിരുവേദി തന്നിരിക്കുന്ന സന്ദേശം ജനങ്ങളിൽ എത്തിക്കുക എന്നുള്ളതാണ് നമ്മളേവരുടെയും ദൗത്യം. ആ ദൗത്യം ഏറ്റെടുത്തുകൊണ്ടാണ് ഇന്ന് എല്ലാ മുസ്ലിം ദേവാലയങ്ങളും കേന്ദ്രീകരിച്ചുകൊണ്ട് നബിദിനം ആഘോഷിക്കുന്നത്. താലൂക്ക് പരിധിയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട രോഗികൾക്ക് ചികിത്സാ ധനസഹായം സമ്മേളനത്തിൽ വിതരണം ചെയ്തു. താലൂക്കിലുള്ള 3 ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിലേക്ക് വീൽചെയർ വിതരണം ആറ്റിങ്ങൽ മുൻ MLA അഡ്വക്കേറ്റ് ബി സത്യൻ നിർവഹിച്ചു. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ പനയറ അജയൻ നബിദിന സന്ദേശം നൽകി. പനവൂർ നവാസ് മന്നാനി ചടങ്ങിൽ മുഖ്യപ്രഭാഷണവും നടത്തി. താലൂക്ക് പ്രസിഡന്റ് മുഹമ്മദ് ഷാ മന്നാനിയുടെ അധ്യക്ഷതയിൽ കൂടിയ സമ്മേളനത്തിൽ അഡ്വക്കേറ്റ് നസീർ ഹുസൈൻ ചൂട്ടയിൽ സ്വാഗതം ആശംസിച്ചു. KH മുഹമ്മദ് മൗലവി, നിജാം ആലംകോട്, ഹാഷിം പോങ്ങനാട്, നാസർ KMCC ആലംകോട്, ഹാരിസ് ആലംകോട്, കടുവയിൽ AM ഇർഷാദ് ബാഖവി, നിളാമുദ്ദീൻ ബാഖവി ആറ്റിങ്ങൽ, അഡ്വക്കേറ്റ് ഷിബു കോരാണി തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. HP ന്യൂസ് ആറ്റിങ്ങൽ.